എൽഡിഎഫ് വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ കാസർഗോഡ് വേണ്ടി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പൽ ജില്ലാ സെക്രട്ടറി ഐഎൻഎൽന്റെ വേണ്ടി ശ്രീ മൊയ്തു മുനിക്കൽനാട് കോൺഗ്രസ്സിന് വേണ്ടി കുഞ്ഞിരാമൻ കൃഷ്ണൻ നമ്പ്യാർ കോൺഗ്രസ്സിന് വേണ്ടി എൻസിപിക്ക് വേണ്ടി എൽജെഡി ജില്ലാ പ്രസിഡന്റ് ജെഡിഎസ് വേണ്ടി ആണ് ആരോപണം ചെയ്തത്. ജനാധിപത്യ കേരള കോൺഗ്രസിന് വേണ്ടി സന്നി അരമന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിവിധ പാർട്ടികളുടെ നേതാക്കളെ, നമ്മുടെ മന്ത്രിസഭാ അംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി സുഖാവ് പിണറായി വിജയൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തുന്ന രണ്ട് ജാഥകളിൽ വടക്കൻ ജില്ലകളിലെ ജാഥയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. ഈ ജാഥയിൽ സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായ കെ പി രാജേന്ദ്രൻ, മുൻ എം പിയും സി പി എം നേതാവുമായ പി സതീദേവി, കേരള കോൺഗ്രസ് നേതാവ് പി ടി ജോയ്, ജനതാദൾ എസ് നേതാവ് കെ ലോഹിയ, എൻ സി പി നേതാവ് പി കെ രാജൻ, കോൺഗ്രസ് എസ് നേതാവ് ബാബു ഗോപിനാഥ്, മുൻ മന്ത്രി കെ പി മോഹനൻ, കേരള കോൺഗ്രസ് ബി നേതാവ് ജോസ് ചെമ്പേരി, ഐഎൻഎൽ നേതാവ് കാസിം ഇരിക്കൂർ, കേരള കോൺഗ്രസ് സ്കറിയ വിഭാഗം നേതാവ് ബിനോയ് തോമസ്, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് എ ജെ ജോസഫ് എന്നീ നേതാക്കളാണ് പങ്കെടുക്കുന്നത്. ജാഥ ഉയർത്തുന്ന ഗൗരവമേറിയ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിലും മറ്റ് നേതാക്കൾ അവരുടെ പ്രസംഗങ്ങളിലും ഇവിടെ സൂചിപ്പിച്ചത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നമ്മുടെ നാട്ടിൽ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളുണ്ട്. രാജ്യത്തെ ഏറ്റവും മികച്ച മാതൃകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ആ ഗവൺമെൻറ് സാധാരണക്കാരോടുള്ള പ്രതിബദ്ധത, സാധാരണക്കാരനോടുള്ള അവരുടെ പ്രസംഗങ്ങളിലും ഇവിടെ സൂചിപ്പിച്ചു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നമ്മുടെ നാട്ടിൽ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളുണ്ട്. രാജ്യത്തെ ഏറ്റവും മികച്ച മാതൃകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ആ ഗവൺമെൻറ് സാധാരണക്കാരോടുള്ള പ്രതിബദ്ധത, സാധാരണക്കാരനോടുള്ള പ്രതിബദ്ധതയിൽ ഒരു കുറവും വരുത്താതെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ
സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുക എന്നത് കേൾക്കാനില്ല. ഗവൺമെന്റിന്റെ മുൻകൈ എപ്പോഴും വലിയ കോടീശ്വരന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്, അവർക്ക് അധിക ലാഭം ഉണ്ടാക്കാനാണ്. നമ്മുടെ നാട് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഇനിയും പ്രയാസപ്പെടാൻ പോവുകയാണ്. ഒരു ലിറ്റർ പെട്രോളിന് 90 രൂപയായി. പണ്ട് കാറ് വാങ്ങാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ലോൺ എടുക്കുന്നത്, കാർ ലോൺ. കാറ് വാങ്ങാൻ ലോൺ എടുക്കുന്നത് പോലെ പെട്രോൾ അടിക്കാനും ലോൺ എടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്നത്. ബി ജെ പി ചെയ്ത വലിയൊരു ഉപകാരമാണ്. അപ്പോൾ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രംഗത്തുമുള്ള തകർച്ചയാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു തകർച്ച കോവിഡിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ രാജ്യത്ത് വരുമ്പോൾ അതിനെ നേരിടാൻ ജനങ്ങൾക്ക് സാധിക്കണമെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഭരണ സംവിധാനങ്ങളുണ്ടാവണം. ബി ജെ പിക്ക് അതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിയാതെ പോയത് അതാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും ബി ജെ പിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു നയമില്ല. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ച വ്യത്യസ്തങ്ങളായ നയസമീപനങ്ങളും നിലപാടുകളും വഴി വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ എതിരാളികൾ നടത്തുന്ന വലിയ പ്രവർത്തനമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കേന്ദ്ര ഭരണത്തിൻ്റെ മുൻഗണന RSS മുൻഗണനകൾക്കാണ്, വർഗീയ വിദ്വേഷമുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രചരണത്തിനാണ്, പള്ളി തകർത്തിടത്ത് അമ്പലമുണ്ടാക്കാനാണ്, മുസ്ലിം ഭൂരിപക്ഷമുള്ള സംസ്ഥാനം ഇന്ത്യയിൽ പാടില്ല എന്ന് തീരുമാനിച്ച് ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക അവകാശം ഇല്ലാതാക്കാനാണ്, നിയമനിർമ്മാണം വരുമ്പോൾ മുസ്ലിം വിഭാഗത്തിന് പ്രത്യേക നിയമം എന്ന് വരുത്താനാണ്, പൗരത്വം എന്നതുപോലും വലിയ പ്രശ്നമാക്കി മാറ്റുകയാണ്. ഈ ആപത്കരമായ RSS മുൻഗണനകൾ നൽകിക്കൊണ്ടുള്ള കേന്ദ്ര ഭരണത്തിൻ്റെ സാധാരണക്കാർക്കെതിരായ നയങ്ങളും കൂടി വരുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് അതിനെ എതിർക്കണം. ആ സന്ദേശമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തുന്നത്. കേരളത്തിൻ്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് സഹായകരമായ ഒരു പശ്ചാത്തലം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനെ അട്ടിമറിക്കാൻ UDF BJP പോലും സഹകരിക്കുന്നു. ഇത് നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ഒരു മടിയും കൂടാതെയാണ് BJP വോട്ട് കച്ചവടം നടത്തുന്നത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർ മുഖ്യശത്രുവായി പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും കാണുകയാണ്. ആ നിലയിൽ ഗവൺമെൻറ്റിനെതിരായി തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയാണ്, വലിയ കളവുകൾ പ്രചരിപ്പിക്കുകയാണ്. UDF LDFും ഒരുപോലെയാണോ? ഇപ്പോൾ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇവിടെ കഴിഞ്ഞല്ലോ. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്തായിരുന്നു? അത് ഇടതുപക്ഷത്തെ തകർക്കാൻ രൂപപ്പെട്ട ഒരു ഗൂഢാലോചനയെ എങ്ങനെ മുറിച്ചു കടക്കാം എന്ന വിഷയമായിരുന്നു. ഇടതുപക്ഷത്തെ തകർക്കാൻ ഇവിടെ കേന്ദ്ര ഏജൻസികളെ ഇറക്കി. വ്യത്യസ്തങ്ങളായ കേന്ദ്ര ഏജൻസികൾ CBI, NIA, കസ്റ്റംസ്, എൻഫോഴ്സ്മെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരെല്ലാം കേരളത്തിൽ
ഭരണഘടനാ വിരുദ്ധമായി ഗവൺമെന്റിന്റെ ദൈനംദിന ഭരണത്തെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രൂപത്തിൽ ഇടപെട്ടു. ബി ജെ പിയും കോൺഗ്രസും ലീഗും ഒക്കെ കൈകോർത്ത് പിടിച്ചു. മുസ്ലിം മതാധിഷ്ഠിത രാഷ്ട്രീയ സംഘടനകളുമായി കൂട്ടുകെട്ടുണ്ടാക്കി യു ഡി എഫ്. മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് സൂചിപ്പിച്ചതുപോലെ നമുക്കെതിരായി എത്ര മണിക്കൂറാണ് പ്രചാരണം നടത്തിയത്? ഇപ്പൊ ആ കാര്യങ്ങൾ ആലോചിക്കാനേ കഴിയുന്നില്ല. മണിക്കൂർ കണക്കിന് നമ്മുടെ ടി വി ചാനലുകൾ ഇരുന്ന് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ട് വ്യാപകമായ കളവുകൾ പ്രചരിപ്പിച്ചു. ടൺ കണക്കിന് ഫണ്ട് എന്ന് പ്രചരണം നടത്തുന്നത് പോലെ ടൺ കണക്കിന് കളവുകൾ ഇടതുപക്ഷത്തിനെതിരായിട്ട് ഉൽപ്പാദിപ്പിച്ചു. പക്ഷെ കേരളം ആ കളവുകൾക്കല്ല വിധേയമായത്. എൽ ഡി എഫ് ഉയർത്തിപ്പിടിച്ച സത്യത്തിൻ്റെ ഒപ്പമാണ് ഈ നാട് നിന്നത് എന്നത് അഭിമാനകരമാണ്. എന്നാൽ യഥാർത്ഥ വസ്തുത എന്തായിരുന്നു ഈ യു ഡി എഫിൻ്റെ? കേരളത്തിലെ ജനങ്ങൾക്കും അടുത്ത തലമുറയ്ക്കും മാതൃകയാവുന്ന നിലപാടാണോ യു ഡി എഫിൻ്റെ? ഇപ്പം ഈ ജാഥ നടത്തുന്ന ചെന്നിത്തല കഴിഞ്ഞ ഗവൺമെന്റിൽ മന്ത്രിയായിരുന്നില്ലേ? ഉമ്മൻചാണ്ടി മന്ത്രിയായിരുന്നില്ലേ? ആ മന്ത്രിസഭയിലെ ഒരംഗം നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എവിടെയായിരുന്നു? ബഹുമാന്യനായ ഒരു മുൻ മന്ത്രിയാണല്ലോ ഇബ്രാഹിം കുഞ്ഞ്. അദ്ദേഹം അഴിമതി നടത്തിയതിൻ്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലായിരുന്നു, ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു. ആ മാതൃകയാണ് യു ഡി എഫ് ഉയർത്തിപ്പിടിച്ചത്. ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ, ഒരു ജാഥ നമ്മൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു പേര് നമുക്ക് മറക്കാൻ കഴിയില്ല. അത് മഞ്ചേശ്വരം എം എൽ എ ഖമറുദ്ദീൻ്റെ പേരാണ്. ആ പേര് മറക്കാൻ പറ്റുമോ? അദ്ദേഹം ഇപ്പോൾ ജയിൽ വിമുക്തനായിട്ടേ ഉള്ളൂ. ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ എന്താ കേസ്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാണോ? ഏത് മൂല്യങ്ങളെയാണ് ഇവർ ഉയർത്തിപ്പിടിക്കുന്നത്? നമ്മുടെ സമൂഹത്തിന് അനുകരണീയമായ മൂല്യങ്ങളെയാണോ? അല്ല. അഴിമതിയുടെ ഒരു ഭൂതകാലത്തിൻ്റെ തുടർച്ച ഈ നാടിന് വേണോ? ആളുകളെ പറ്റിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്ക് ഈ നാടിന് വേണോ? അതോ വികസനത്തിൻ്റെയും മനുഷ്യർ തമ്മിലുള്ള കൂട്ടായ്മയുടെയും മത സൗഹാർദ്ദത്തിൻ്റെയും ഒരന്തരീക്ഷം നമ്മുടെ നാട്ടിൽ രൂപപ്പെടുത്തണോ? ആ പ്രധാനപ്പെട്ട ചോദ്യം വളരെ പ്രസക്തമായ ഒരു സന്ദർഭമാണ്. നിർഭാഗ്യവശാൽ കോൺഗ്രസും ബി ജെ പിയും കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്കൊപ്പമല്ല നിലയുറപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്നതാണ്. കേരളത്തിൻ്റെ മഹത് പാരമ്പര്യങ്ങൾക്ക് അനുഗുണമായ ഭരണനിർവഹണം സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ ഭരണത്തിൻ്റെ തുടർച്ചയാണ് കേരളത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായി ഇന്ത്യയിൽ ആലേഖനം ചെയ്യപ്പെടാൻ പോകുന്നത്. ആ വിജയമാണ് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിക്കെതിരായി കുതിച്ചു വരുന്ന കർഷക രോഷം പോലെയുള്ള വലിയ പോരാട്ടങ്ങളുടെ വിജയത്തിലേക്ക് നാടിനെ നയിക്കാൻ പോകുന്നത്. ആ നിലയിൽ ഇന്ത്യയുടെ സമകാല ചരിത്രത്തിലെ പോരായ്മകളെ മുറിച്ചു കടക്കാൻ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന വലിയ ജനകീയ മുന്നേറ്റം ആരംഭിക്കുന്നതിന് സഹായകരമായ ഒരു വിധിയെഴുത്ത് വരാൻ പോകുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടാവണം. അതിന് എല്ലാ വിഭാഗം ജനങ്ങളും ഇടതുപക്ഷവുമായി സഹകരിക്കണം എന്ന വളരെ വിനയപൂർവമായ അഭ്യർത്ഥന ഉയർത്താനും അവരുടെ പിന്തുണ ഇടതുപക്ഷത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും സമർപ്പിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഈ ജാഥ ഇപ്പോൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഇന്ന് ഈ സായാഹ്നത്തിൽ വളരെയേറെ ആളുകളാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാനും ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനുമായി വന്നു ചേർന്നത്. ഈ പ്രദേശത്തെ ജനങ്ങൾ ഈ ജാഥയ്ക്ക് നൽകിയ വളരെ ഊഷ്മളമായ സ്വീകരണത്തിന് ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കുമുള്ള നന്ദിയും കൃതജ്ഞതയും കൂടി രേഖപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.